ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു റോമിംഗ് വിത്ത് സായി. ഇന്ന് ഒരു ബുധനാഴ്ചയാണ്, 6/1/2020. ഈ വർഷത്തെ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണിത്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയാണ് രാവിലെ. ഞങ്ങൾ ചിറങ്കീഴിൻ്റെ അടുത്തുള്ള ചിറങ്കീഴിൽ നിന്ന് വർക്കലയിലോട്ട് പോകുന്ന വഴിയിലുള്ള അരിവാലം ബീച്ച് എന്ന സ്ഥലത്തോട്ടൊരു ചെറിയ യാത്ര പോവുകയാണ് രാവിലെ. ഓഫീസിലൊക്കെ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് വെളുപ്പാൻ കാലത്ത് തന്നെ പോന്ന് പോയി കണ്ട് കറങ്ങി വരാമെന്ന് പറഞ്ഞു നിൽക്കുന്നു. എൻ്റെ കൂട്ടുകാരെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്, അവരങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര പോവുകയും തുടർന്ന് അങ്ങോട്ട് കാണിച്ചു തരാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് ബാക്കിൽ കടൽ കാണാം, ഇപ്പുറത്ത് ഞാൻ കുറച്ചൊരു വെട്ടം വന്നിട്ട് നല്ലപോലെ എടുത്തു തരാം. എന്നാലും വെറുതെ ഒന്ന് കാണിച്ചു പോവുകയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ചൊരു വെട്ടം വന്നു. ഇപ്പോൾ മണി ഏകദേശം 6:45 നിങ്ങളിങ്ങനെ അരിവാളം അരിവാളമാണോ അരിവാലമാണോ എന്നറിയാൻ വയ്യ എങ്കിലും നമ്മൾ ആ ബീച്ചിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ സ്ഥലത്തോളം അവരിങ്ങനെ മാർബിളൊക്കെ ഇട്ട് നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ചുറ്റും നോക്കി അറിയാൻ സൗകര്യമായിട്ട് ഒരു അസ്തമയൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണ് ഇന്നും കാണാൻ. ഇപ്പോൾ രാവിലെ ഒരു ബോട്ടിൽ ആൾക്കാരൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ നമ്മൾ 6 പേരുണ്ട്. അജയ്, ജയൻ, ഇനി 3 പേരപ്പുറത്തോട്ട് നിൽപ്പുണ്ട്. അവരപ്പുറത്ത് മാറിയിരിക്കണം, അവരുകൊണ്ട് ഇനി വരും. കുറച്ചൊരു വെട്ടം വന്നിട്ട് എടുക്കാൻ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. ഈ സ്ഥലത്തിൻ്റെ പേര് യഥാർത്ഥ അരിവാളമാണോ അരിവാളമാണോ? അരിവാളം. അരിവാളം. ഇവിടെ മീൻ സാധാരണ വരെ വരാറുണ്ടോ? ഒരുപാട് മീൻ കിട്ടും. ഇവിടെ നമ്മളെ കൂടെ കണ്ട ഒരു ചേട്ടനാണ്. ഇപ്പൊ ചേട്ടൻ്റെ പേര്? പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഞങ്ങളെ രാവിലെ ഇവിടെ വന്നതിൻ്റെ കാര്യമൊക്കെ പറയണം, മീൻ കിട്ടുന്നതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ മീനൊക്കെ കിട്ടുമെന്ന് പറയുന്നു. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ നേരം വെളുത്തു. ഇപ്പോൾ ഏകദേശം 6:30 നമ്മളിങ്ങനെ അരിവാളം ബീച്ചിൽ നിൽക്കുകയാണ്. കുറച്ച് ഇപ്പോഴാണ് കുറച്ചുകൂടെ വെട്ടം വന്നത്, നമുക്ക് തന്നെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ 5:30 ഇവിടെ വന്നാൽ, അപ്പോൾ 5:30 വന്നപ്പോൾ ഒന്ന് നേരമേ കാണാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഒത്തിരി വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഞങ്ങൾ അരിവാളം ബീച്ചിൽ ഒത്തി ഒന്ന് കടലിൽ കൂടെ ഇറങ്ങി ഒന്ന് കാലൊക്കെ നനച്ചിട്ട് പോകാൻ നമ്മളോട് നിൽക്കുകയാണ്. ഇത് സത്യത്തിൽ ചിറയൻകീഴിൽ നിന്ന്, ഞങ്ങളുടെ സ്ഥലം ചിറയൻകീഴാണ്, ചിറയൻകീഴിൽ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. ചിറയൻകീഴിൽ നിന്ന് കടക്കാവൂർ, 5 തെങ്ങിൽ നിന്ന് വർക്കലയിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു പാലമുണ്ട് ഈ പോകുന്ന റൂട്ടിൽ. ആ പാലം കഴിയുമ്പോൾ അവിടെ നിന്ന് പഴയ വർക്കലയിലോട്ട് പോകുന്നൊരു പഴയ റോഡുണ്ട്. വളരെ അടുത്ത് ഇതിൻ്റെ കൂടെ കായലിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന ഒരു റോഡ്. ആ റോഡിൽ കൂടെയാണ് ഈ പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. ഒരു മോസ്ക് ഉണ്ട്, ആ മോസ്കിൻ്റെ അടുത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഉള്ള എല്ലാ സ്ഥലങ്ങളും. നമ്മൾ പണ്ട് നമ്മുടെ ശംഖുമുഖത്തൊക്കെ ചേരുന്ന പോലെ നല്ല മാർബിളിലും ഒക്കെ ചെയ്ത ഇരിപ്പിടങ്ങളും അങ്ങനെ എല്ലാം നല്ല സെറ്റപ്പിൽ ചെയ്ത് നല്ല ഭംഗിയാണ് കാണാൻ. ഇരുന്ന് കാണാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പ്ലാസ്റ്റിക്കുകൾ ഒരുപാട് വേസ്റ്റ് ഇവിടെ കിടപ്പുണ്ട്, അതും കൂടെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടൂറിസത്തിന് ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ സത്യത്തിൽ ഇവിടെ രാവിലെ 1:30 എത്തിയെങ്കിലും വൈകുന്നേരങ്ങളിലാണ് സത്യത്തിൽ വന്നിരുന്ന് കാണാനായിട്ടുള്ളതെന്ന് ഇപ്പോൾ തോന്നുന്നത്. ഉറപ്പായിട്ട് ഒരു ദിവസം വൈകുന്നേരം വരുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇടാം. കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല, നമ്മളെ ജയനുണ്ട്, ഒരു ഹായ് പറയടേ ജയനുണ്ട്, നമ്മളെ അനിയന്മാരായിട്ടുള്ള മിസ്റ്റർ ഗോകുൽ, ഹായ് വിഷ്ണു, രാജേഷ്, അങ്ങനെ നമ്മളെ രാജേഷിനൊക്കെ ഇത്രയും പേരുണ്ട്. ഞങ്ങൾ 6 പേരും കൂടിയാണ് വന്നത്. എല്ലാവരും ഉണ്ടാകുന്ന കാണാൻ ഒന്ന് കാല് നനയ്ക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം ഒന്ന് കാലുകൂടെ നനച്ചിട്ട് ഞങ്ങളിപ്പോൾ അതൊക്കെ അങ്ങ് പോകും. കാര്യം ഓഫീസിൽ പോകണം, 7:30 ആകുമ്പോൾ അങ്ങ് എത്തിയാലേ ഞങ്ങൾക്ക് ഓൺ ടൈമിൽ ഓഫീസിലോട്ട് പോകാൻ പറ്റും. ഒരുപാട് വള്ളങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് വള്ളങ്ങൾ കാണാൻ പറ്റും. മീൻ പിടിക്കാനായിട്ടൊക്കെ പോകുന്ന ഒരുപാട് വള്ളങ്ങളുണ്ട്. ഞങ്ങളാ അവിടെ നേരത്തെ കണ്ട ആ ചേട്ടനോട് സംസാരിച്ചപ്പോഴും പുള്ളി പറഞ്ഞതാണ്, ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് മീൻ കിട്ടും.
ചില ദിവസങ്ങളിൽ ചില ദിവസം വളരെ പാടായിരിക്കും. അങ്ങനെ ഒരു നല്ല ദിവസം ഒരു നല്ല പ്രഭാതം. നമ്മൾ ഒരു വള്ളം പോയിട്ട് കരയിലേക്ക് പതുക്കെ തുഴഞ്ഞടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയും കൂടെ പറ്റുമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഒത്തിരി ദൂരെയാണ് സംഭവം. അരിവാളം ബീച്ചൊക്കെ കണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ്. സമയം 6:30 കഴിഞ്ഞു. ഞാനും ജയനുമുണ്ട്, പിള്ളേർ അതാക്കി കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു വള്ളം ഓടി പോകുന്നത് നമ്മുടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏതാണ് മുമ്പ് പറഞ്ഞ കണക്ക് അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറേ നല്ല അല്ലെങ്കിൽ ഒരുപാട് മീനുകളൊക്കെ കിട്ടട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ അരിവാളം ബീച്ചൊക്കെ കണ്ടിട്ട് എന്താ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. ഓ ബൈ.